വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ലാസ്റ്റ് വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്ര പ്രശ്നക്കാരനാണോ? കുട്ടികളുടെ അടുത്ത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിൽ നല്ല സിലബസാണ്, ദെൻ കൂടുതൽ പഠിക്കാനുണ്ട്, നമുക്ക് ക്വാളിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കുറേ ബെനഫിറ്റ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴാണ് എക്സാം വരാമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ Mcom തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം വെയിറ്റ് ചെയ്തു വന്ന ഒരു എക്സാമാണ് ഫസ്റ്റ് സെമസ്റ്റർ Mcom ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ഒക്കെ. സോ ആ എക്സാം അപ്രതീക്ഷിതമായി അതാ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. എക്സാം ഹോളിൽ വെച്ചിട്ടാണ് കുട്ടികൾക്ക് ആ ഒരു ഇൻറ്റിമേഷൻ ലഭിക്കുന്നത്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കൊണ്ട് എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പല കുട്ടികളും എസ്പെഷ്യലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് അത്രത്തോളം അകലെയിൽ നിന്നാണ് കാലത്ത് തന്നെ ട്രാവൽ ചെയ്ത് എക്സാം ഹോളിലോട്ട് എത്തിച്ചു വരുന്നത്. സോ എക്സാം ഹോളിൽ എത്തി എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് എക്സാമിൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പളാവട്ടെ മറ്റേ കൺസേൺ ടീച്ചേഴ്സ് വന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണാം, ഫ്ലാഷ് ന്യൂസ് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ. ഇതാണ് അവരുടെ ഫ്ലാഷ് ന്യൂസ്. ഇതാണ് ഓൾ PG എക്സാമിനേഷൻസ് CBCSS, CU CSS, PG SDE, CB CSS, PG SDE പ്രീവിയസ് ഷെഡ്യൂൾഡ് ഓൺ 6/6/2022 എക്സെപ്റ്റ് MBA ആർ പോസ്റ്റ്പോൺ ടു എ ലേറ്റർ ഡേറ്റ് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ. നമുക്ക് പറയാൻ സാധിക്കില്ല എപ്പോൾ വേണമെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം മാറ്റാം. നമ്മൾ തമാശയ്ക്ക് പോലും പറയാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം നടക്കോ നടക്കില്ല എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ സാധിക്കില്ല എന്ന്, ട്രോളിന് വേണ്ടിയിട്ടടക്കം കുട്ടികൾ പറയാറുള്ളതാണ്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് സംഭവിച്ചത്. അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ഷോർട്ട് സർക്യൂട്ടാണെന്നോ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇൻ ടൈമിൽ. ഇതൊക്കെയാണ് നമുക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോസ്റ്റ് കുറയ്ക്കാനും ടൈം ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് ആ പറയുന്ന കോളേജുകാർ പ്രിൻ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയിലോട്ട് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഇതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നടക്കുമ്പോഴും ഇങ്ങനെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ ഡിലേ ആയപ്പോൾ കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 6 മണി ആ ഒരു സമയമായിട്ടാണെന്നു, ഒരു എക്സാമിൻ്റെ സമയത്ത് കഴിഞ്ഞ Mcom-ൻ്റെ. ദെൻ ഇപ്രാവശ്യം എന്താ, ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കൊണ്ട് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതും ആണ്ടിലും സംക്രാന്തിയിലൊക്കെ അല്ലേ, നമ്മൾ വേഴാമ്പലിനെ പോലെ മഴ കാത്തു വരുന്ന ഒരു എക്സാമാണ് വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് കൊണ്ട്. ഇനി ഫ്യൂച്ചറിലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം തന്നെ മാറ്റണം. കുട്ടികളുടെ മേലല്ല ഇതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ടത്. അപ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അതങ്ങോട്ട് കഴിയാൻ വേണ്ടിയിട്ട് എത്ര കുട്ടികളാണ് വെയിറ്റ് ചെയ്തിരുന്നറിയൂ. ഇനിയിപ്പോൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് മറ്റൊരു ദിവസം. അപ്പോൾ എല്ലാ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നിങ്ങളിലൂടെ മാത്രമേ ഇനി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും എക്സാമിന് പോണേക്കാൾ മുമ്പ് വെറുതെ ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റൊക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി Mcom ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. സോ മറ്റു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സി എസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.